സക്സസ് ഫയലിൽ ഇന്ന് മുതൽ നമ്മൾ റിവിഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഒരു ദിവസവും നൂറ് ചോദ്യങ്ങൾ വെച്ചിട്ടായിരിക്കും റിവൈസ് ചെയ്യാം അപ്പൊ ഇന്ന് ആദ്യത്തെ ക്ലാസ് ആണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം കാലാവസ്ഥാ ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം കാലാവസ്ഥാ ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹീലിയം ഹീലിയമാണ് കാലാവസ്ഥ ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൾ കലാം എ പി ജെ അബ്ദുൾ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകൾ അവസാദ ശിലകളിലാണ് ഫോസിലുകൾ കാണപ്പെടുന്നത് രാജീവ് ഗാന്ധി ഗാലരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ രാജീവ് ഗാന്ധി ഗ്യൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ വിശ്വനാഥൻ ആനന്ദ് വിശ്വനാഥൻ ആനന്ദിനാണ് രാജീവ് ഗാന്ധി ഗ്യൽ രത്ന പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് സൾഫ്യൂറിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം സൾഫ്യൂറിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രൻ ശുക്രനാണ് സൾഫ്യൂറിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായത് കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ് അൾട്രാവയലറ്റ് രശ്മികളാണ് കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തെയ്യങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് കണ്ണൂർ കണ്ണൂറാണ് തെയ്യങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം ടാക്കോമീറ്റർ ടാക്കോമീറ്റർ ആണ് വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം ആദ്യമായി ഓസ്കർ ലഭിച്ച മലയാളി ആദ്യമായി ഓസ്കർ ലഭിച്ച മലയാളി റസൂൽ പൂക്കുട്ടി റസൂൽ പൂക്കുട്ടിക്കാണ് ആദ്യമായിട്ട് ഓസ്കർ ലഭിച്ച മലയാളി ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായക് ജയന്തി പട്നായക് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ കേരള സർവകലാശാലയുടെ ആദ്യ പേര് കേരള സർവകലാശാലയുടെ ആദ്യത്തെ പേര് തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല എന്നാണ് കേരള സർവകലാശാല അറിയപ്പെട്ടിരുന്നത് ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു സിലിക്ക സിലിക്കയാണ് ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു അന്തരീക്ഷമില്ലാത്ത ഗ്രഹം അന്തരീക്ഷമില്ലാത്ത ഗ്രഹം ബുധൻ ബുധനാണ് അന്തരീക്ഷമില്ലാത്ത ഗ്രഹം ഇന്ത്യയുടെ ധാന്യ കലവറ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ധാന്യ കലവറ എന്ന് അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് പഞ്ചാബ് പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദേശം ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദേശം ചെമ്പഴന്തി ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദേശം ബാരിസ് എന്നറിയപ്പെടുന്ന നദി ബാരീസ് എന്നറിയപ്പെടുന്ന നദി പമ്പ പമ്പ നദിയാണ് ബീസ് എന്ന് അറിയപ്പെടുന്നത് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല വയനാട് വയനാടാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ജുരം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ചത് കാനഡ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലിറ്റിൽ ടിബറ്റ് എന്ന് അറിയപ്പെടുന്നത് ലഡാക്ക് ലഡാക്കാണ് ലിറ്റിൽ ടിബറ്റ് എന്ന് അറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാം വകുപ്പ് പ്രകാരമാണ് അടിമത്തം നിരോധിച്ചിരിക്കുന്നത് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല എന്നറിയപ്പെടുന്നത് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല എന്ന് അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷൻ ആസൂത്രണ കമ്മീഷനാണ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല എന്ന് അറിയപ്പെടുന്നത് ജലസംഭരണികളിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ജലസംഭരണികളിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം സ്ഥിതിഗോർജ്ജം സ്ഥിതിഗോർജ്ജമാണ് ജലസംഭരണികളിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം സൂര്യപ്രകാശം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് ആണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഏറ്റവും കൂടുതൽ താപമാകീരണം ചെയ്യുന്ന നിറം ഏറ്റവും കൂടുതൽ താപമാകിരണം ചെയ്യുന്ന നിറം കറുപ്പ് കറുപ്പ് നിറമാണ് ഏറ്റവും കൂടുതൽ താപം ആകീരണം ചെയ്യുന്നത് താജ്മഹലിന്റെ നിറം മങ്ങുന്നതിന് കാരണമായ വാതകം താജ്മഹലിന്റെ നിറം മങ്ങുന്നതിന് കാരണമായ വാതകം സൾഫർ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് ആണ് താജ്മഹലിന്റെ നിറം മങ്ങുന്നതിന് കാരണമായ വാതകം മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തു മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തു ലൂസിഫറിൻ മിന്നാമിനിങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തുവാണ് ലൂസിഫറിൻ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം മഗ്നീഷ്യമാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം അരിമ്പാറയ്ക്ക് കാരണം അരിമ്പാറയ്ക്ക് കാരണം വൈറസ് വൈറസ് ആണ് അരിമ്പാറയ്ക്ക് കാരണം നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാതെ വരുന്ന അവസ്ഥ നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാതെ വരുന്ന അവസ്ഥ അസ്ഫിക്സിയ അസ്ഫിക്സിയ എന്നതാണ് നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാതെ വരുന്ന അവസ്ഥ അസ്ഫിക്സിയ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ വാസോപ്രസിൻ ആണ് ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ നവജാത ശിശുവിന്റെ ശ്വസന നിരക്ക് നവജാത ശിശുവിന്റെ ശ്വസന നിരക്ക് മിനിറ്റിൽ നാൽപ്പത്തി നാല് തവണ മിനിറ്റിൽ ഒരു മിനിറ്റിൽ നാൽപ്പത്തി നാല് തവണയാണ് നവജാത ശിശുവിന്റെ ശ്വസന നിരക്ക് ഒരു മിനിറ്റിൽ നാൽപ്പത്തി നാല് തവണ ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത എണ്ണ കുടിക്കുന്ന ബാക്ടീരിയ ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത എണ്ണ കുടിക്കുന്ന ബാക്ടീരിയ സൂപ്പർ ബഗുകൾ സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത എണ്ണ കുടിക്കുന്ന ബാക്ടീരിയ കണ്ണുനീരിൽ കാണുന്ന ലോഹം കണ്ണുനീരിൽ കാണുന്ന ലോഹം സിങ്ക് സിങ്ക് ആണ് കണ്ണുനീരിൽ കാണുന്ന ലോഹം പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം വെർണിക്സ് ഏരിയ വെർണിക്സ് ഏരിയ ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് പെൻസിലിൻ പെൻസിലിൻ ആണ് ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻചങ്ക കാഞ്ചൻചങ്കയാണ് തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക് ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി ഖഗർ ഖഗറാണ് മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് മംഗളവനം മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് ആകാശത്തെ തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ആകാശത്തെ തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ആൾട്ടോ ആൾട്ടോകുമുലസ് ആൾട്ടോകുമുലസ് ആണ് ആകാശത്തെ തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം கரு பிரதான பிரிஃப் விழ நெல் இண்டியில பிரதானிஃபு மௌலிக கடமகள் உள்படுத்திய பிரதானமந்திரி மௌலிக கடமகள் உள்படுத்திய பிரதானமந்திரி ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി പ്രസിഡന്റിന്റെ സ്വർണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം പ്രസിഡന്റിന്റെ സ്വർണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീൻ ചെമ്മീൻ ആണ് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം വ്യാഴം വ്യാഴമാണ് റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ആണ് വായ്പകളുടെ നിയന്ത്രികൻ എന്നറിയപ്പെടുന്ന ബാങ്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ഏത് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത് തെലുങ്ക് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത് ചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഹിമാചൽ പ്രദേശ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ശാസ്താൻ കോട്ട കായൽ ശാസ്താംകോട്ട കോട്ടക്കായൽ ആണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ജാലിയൻ വാലാബ് കൂട്ടക്കൊല നടന്ന സ്ഥലം ജാലിയൻ വാലാബ കൂട്ടക്കൊല നടന്ന സ്ഥലം അമൃത്സർ അമൃത്സറിൽ വെച്ചാണ് ജാലിയൻ വാലാബ് കൂട്ടക്കൊല നടന്നത് എ പി ജെ അബ്ദുൽ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം എ പി ജെ അബ്ദുൽ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം പേക്കരമ്പ് രാമേശ്വരത്തിലെ പേക്കരിമ്പാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉത്പാദിപ്പിക്കുന്ന ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളം എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പുകയില ചെടികളിൽ നിക്കോട്ടിൻ കൂടുതലായി കാണപ്പെടുന്നത് ചെടിയുടെ ഏതു ഭാഗത്താണ് എന്നതാണ് പുകയില ചെടികളിൽ നിക്കോട്ടിൻ കൂടുതലായി കാണപ്പെടുന്നത് വേരിൽ പുകയില ചെടികളിൽ നിക്കോട്ടിൻ കൂടുതലായി കാണപ്പെടുന്നത് വേരിലാണ് ഒട്ടക പക്ഷിയുടെ കാലിലെ വിരലുകളുടെ എണ്ണം ഒട്ടക പക്ഷികളുടെ കാലിലെ വിരലുകളുടെ എണ്ണം രണ്ട് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം മഞ്ഞൾ മഞ്ഞളിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത് ജി എസ് ടി നിലവിൽ വന്നത് എന്ന് ജി എസ് ടി നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് സത്ലജ് നദിയിലാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണിലെ ഏറ്റവും വലിയ അറ കണ്ണിലെ ഏറ്റവും വലിയ അറ വിട്രിയസ് അറ വിട്രിയസ് അറയാണ് കണ്ണിലെ ഏറ്റവും വലിയ അറ ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ കോക്ലിയയാണ് ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം അർബുദം ബാധിക്കാത്ത അവയവം അർബുദം ബാധിക്കാത്ത അവയവം ഹൃദയം ഹൃദയമാണ് അർബുദം ബാധിക്കാത്ത അവയവം ചുറ്റിയയുടെ ആദൃ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി മാലിയസ് മികച്ച സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവയെമിക വിന് സർക്കാർ നൽകുന്ന ബഹുമതി മികച്ച സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവയമികന് സർക്കാർ നൽകുന്ന ബഹുമതി സ്വരാജ് ട്രോഫി കേരളത്തിൽ സ്വർണ നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത് നിലമ്പൂർ നിലമ്പൂരിലാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത് ക്യുറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ച പ്രധാനമന്ത്രി സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ച പ്രധാനമന്ത്രി കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നത് ചിന്നാർ ചിന്നാർ ആണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നത് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് കെ കേളപ്പൻ കെ കേളപ്പൻ ആണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി പി കെ കാളൻ ഏതു കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പി കെ കാളൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗദ്ദിക നാഷണൽ ജ്യോഗ്രഫിക്കിന്റെ എറൌണ്ട് ദ വേൾഡ് ഇൻ ട്വന്റി ഫോർ അവേഴ്സ് എന്ന ലോക വിനോദ സഞ്ചാര പരിപാടിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പ്രദേശം നാഷണൽ ജ്യോഗ്രഫിന്റെ നാഷണൽ ജോഗ്രഫിക്കിന്റെ എറൗണ്ട് ദ വേൾഡ് ഇൻ ട്വന്റി ഫോർ അവേഴ്സ് എന്ന ലോക വിനോദ സഞ്ചാര പരിപാടിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പ്രദേശം കാക്കത്തുരുത്ത് ആലപ്പുഴ ജില്ലയിലെ കാക്കതുരുത്ത് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയിലാണ് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം സിൽവർ നൈട്രേറ്റ് ലൈനി സിൽവർ നൈട്രേറ്റ് ലൈനിയാണ് വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം ക്യാരംസ് ബോർഡുകളിൽ പോളിഷ് ആയി ഉപയോഗിക്കുന്ന വെളുത്ത പൊടി ക്യാരംസ് ബോർഡുകളിൽ പോളിഷ് ആയി ഉപയോഗിക്കുന്ന വെളുത്ത പൊടി ബോറിക് ആസിഡ് ബോറിക് ആസിഡാണ് കാരംസ് ബോർഡുകളിൽ പോളിഷ് ആയി ഉപയോഗിക്കുന്ന വെളുത്ത പൊടി കാലാഹിറൻ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം കാലാഹിറൻ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയൻ ഐ എം വിജയൻ കുടുംബശ്രീ നിലവിൽ വന്നത് എന്ന് കുടുംബശ്രീ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് കുടുംബശ്രീ നിലവിൽ വന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം കോളനി വത്കരണത്തിന് വിധേയമായ സ്ഥലം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം കോളനി വൽക്കരണത്തിന് വിധേയമായ സ്ഥലം ഗോവ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബല്ലം സെറിബെല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം ആറ്റത്തിലെ ഭാരം കൂടിയ കണം ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട സമരം ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരം മുത്തങ്ങ സമരം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാമേശ്വരം മേശ്വരം കേരളത്തിലാദ്യത്തെ തപാലാപ്പി സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ തപാലാപ്പി സ്ഥാപിച്ചത് എവിടെ എന്നതാണ് ചോദ്യം ആലപ്പുഴയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം സിംഹം സിംഹമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം മലിനീകരണം നടത്തുന്ന വ്യവസായ ശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി മലിനീകരണം മലിനീകരണം നടത്തുന്ന വ്യവസായ ശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി കാർബൺ നികുതി ചാലക്കുടിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ചാലക്കുടി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം അതിരപ്പിള്ളി അതിരപ്പിള്ളി വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമാണ് ചാലക്കുടി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം നീലക്കുറിഞ്ഞി ഓഹരി വിപണികളിലെ ഗവൺമെന്റ് ഓഹരികൾ അറിയപ്പെടുന്നത് ഓഹരി വിപണികളിലെ ഗവൺമെന്റ് ഓഹരികൾ അറിയപ്പെടുന്നത് ഗിൽഡ് മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില ഫോർ പോയിന്റ് ടുവിൻ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തി ആസമിലെ ഗുവാഹത്തിയാണ് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ ഒരു ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ ഒരു ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു മിനിറ്റ് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുന്ന എന്ന കൂടി ആരംഭിച്ച ബാങ്ക് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന കൂടി ആരംഭിച്ച ബാങ്ക് മുദ്ര ബാങ്ക് മുദ്ര ബാങ്ക് ആണ് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി ആരംഭിച്ച ബാങ്ക് കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു